ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ചെറിയ വ്ലോഗ് ആണ്. ഇപ്പൊ ഞങ്ങള് കുറച്ച് ദൂരെ എത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മള് പളനിയിലാണ് ഇരിക്കുന്നത്. മോന്റെ മുടി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ നേരത്തെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് അതൊന്നും നടന്നില്ല. അങ്ങനെ ഇപ്പം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടൊരു ചാൻസ് വന്നപ്പോ ഞങ്ങൾ അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതാണ്, അവിടെ വെച്ചൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പൊ ഞങ്ങള് ജസ്റ്റ് വന്ന് കയറിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. എല്ലാരും ഒന്ന് ഫ്രഷ് ആവണം. മുന്നേ മോന്റെ മുട്ട അടിക്കാനുള്ള എല്ലാം ഇവിടെ നാളെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ടെമ്പിളിലും പോകണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ റൂമും മക്കളെ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. വേറെ വന്ന കോലത്തിൽ ഇരിക്കുകയാണ്. എല്ലാവരും ആ രീതിയിൽ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം ഞങ്ങള് ഫ്രഷ് ആയിട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഈ മുടി ഞങ്ങളിപ്പോ എടുത്ത് കളയാൻ പോവാണ്. മോളെ ഒരാള് മുട്ടയടിച്ചതാണ്, അതുകൊണ്ട് ഇപ്പൊ ചെയ്യുന്നില്ല. ഇത് ജസ്റ്റ് ചെറിയൊരു റൂമാണ്. അപ്പൊ ഞങ്ങള് ബാത്റൂം ഉണ്ട്, ഒരു കബോർഡ് ഉണ്ട്, പിന്നെ ഒരു ഡബിൾ ബെഡ് ഒക്കെ ഉണ്ട്. അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതാണ് ബാത്റൂം. ജസ്റ്റ് ഒന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും താഴെ കൊച്ചിന് മുട്ടയടിക്കാനായിട്ട് ആള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് താഴേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ ഞങ്ങള് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഈ പുള്ളിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ അറ്റത്ത് ഇങ്ങനെ ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തി മോൻ്റെ തലയിൽ കുറച്ച് വെള്ളമൊക്കെ തൂത്തിട്ട് മുടി ഇങ്ങനെ വടിക്കാനായിട്ട് തുടങ്ങി. ശരിക്കും നമുക്ക് ഈ മുടി എടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അമ്പലത്തിലുണ്ട്. എന്നാലും ഞങ്ങൾ കുഞ്ഞായതുകൊണ്ട് ഹോട്ടലിൽ തന്നെ ആളിനെ വിളിച്ചിട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ആദ്യമായിട്ട് എടുത്ത കുറച്ച് മുടി ഇങ്ങനെ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു നാണയവുമായിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കാണിക്കയിലിടാൻ പറഞ്ഞു. മുമ്പ് എപ്പോഴും ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, പളനിയിൽ മുടി കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല പ്രായം എന്ന് പറയുന്നത് 1 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്കാണെന്ന്. പിന്നെ അത് മാത്രവുമല്ല, പിറപ്പ് മുടി, അതായത് ജനിച്ച സമയം തൊട്ടുണ്ടായിരിക്കുന്ന മുടി ഉണ്ടല്ലോ, അത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നൊക്കെ ഞാനിങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. പിന്നെന്താ, ഈ അമ്പലത്തിൽ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ ഹോട്ടലിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഈ കുട്ടികൾ ഈ ഒരു പ്രായത്തിൽ ഒരുപാട് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കുന്നൊരു സമയമല്ലേ. ഇപ്പം പെട്ടെന്ന് നമ്മൾ പുതിയ കുറേ ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് അത് വേണ്ടാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അവിടെ എത്തുന്നത് വരെ ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ ആൾ വന്ന് എടുക്കാനുള്ള സൗകര്യം ഉണ്ടെന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവിടെ ചെന്ന് ഇങ്ങനെ മുടി എടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവർ റിസപ്ഷനിൽ പറഞ്ഞതാണ് ഇവിടെ ആൾ വന്ന് ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഞങ്ങളും വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ പോയിട്ട് ബഹളവും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, എന്നാൽ പിന്നെ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം, വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ആൾ വന്ന് ഇത് ചെയ്തേ. പക്ഷേ സത്യം പറയാനല്ലോ, ഒരു നേരം അടങ്ങിയിരിക്കാത്ത ആൾ ഇത് ചെയ്യുന്ന സമയം മൊത്തം വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരുന്നു വന്നു. പിന്നെ ഈ പുള്ളിക്കാരൻ വളരെ കെയറിങ് ആയിട്ടൊക്കെയാണ് ചെയ്തത്. തലേന്ന് ഒട്ടും മുറിഞ്ഞതേ ഇല്ല. പിന്നെ മോന് ഒട്ടും ഇറിറ്റേറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. അതിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ മോൻ്റെ മുടി എടുക്കുന്നത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചേട്ടൻ്റെയും മുടി എടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ പളനിയിൽ വരുമ്പോൾ പറയാറുണ്ട് ഒറ്റ സംഖ്യയിൽ വേണം മുടി എടുക്കാനെന്ന്. അതായത് ഇപ്പോൾ ഒരാളാണെങ്കിലും അങ്ങനെ, അല്ലെന്നുണ്ടെങ്കിൽ 3 പേരായിട്ട് ചെയ്യണം. ഇപ്പോൾ ചേട്ടൻ്റെയും മോൻ്റെയും മുടി എടുത്തു. അപ്പോൾ ഇനി ഒരാളും കൂടി ചെയ്യണം. അപ്പോൾ മോളുടേത് ചെയ്യുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം മോളുടെ മുടി ഞാനിപ്പോൾ ഒന്ന് നീട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് മാത്രവുമല്ല, ഇതിനു മുമ്പ് മുട്ട അടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ തുമ്പ് വെട്ടിക്കോളാൻ പറഞ്ഞു. പക്ഷെ ആ ചേട്ടൻ വെട്ടിയപ്പോൾ ഒരു 1.5 തുമ്പായിപ്പോയി. ഇപ്പോൾ ഞങ്ങൾ മോനെ റൂമിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ട് റൂം ലോക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ മുടി വെട്ടിയിട്ടുള്ളത് ഇതിൽ കാണാമല്ലോ, അല്ലാതെ വെട്ടുന്ന വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ മോളുടെ കയ്യിലൊരു ചെറിയ ബാഗുണ്ട്, അതിലൊരു ഫ്ലാസ്കിൽ കുറച്ച് ചൂടുവെള്ളമുണ്ട്, അല്ലാതെ രണ്ടുപേർക്കും കുടിക്കാനുള്ള കുറച്ച് വെള്ളമൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ്. അമ്പലത്തിലേക്ക് കയറാനുള്ള ഒരു വഴി ഇതാണ്. ഇത് നല്ല കുത്തനെയുള്ള പടികളാണ്. ഏകദേശം 365 പടികളുണ്ട്. അതായത് ഒരു വർഷത്തിൻ്റെ 365 ദിവസത്തിനെ ഈ പടികൾ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്.
കുട്ടികളെയും കൊണ്ട് ആ വഴി കയറുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ചും കൂടി സ്ലോപ്പായിട്ടുള്ളൊരു വഴിയുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണെങ്കിലും മറ്റേത് വെച്ച് നോക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് കേട്ടപ്പോൾ ഇതുവഴിയാണ് വരുന്നത്. ഇവിടെ ഒരു 698 സ്റ്റെപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. മുകളിലേക്ക് കയറുന്ന വീഡിയോ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നതിന് രണ്ട് കുട്ടികളും ഈ ബാഗും ഒക്കെ ആയിട്ട് നല്ല വെയിലായിരുന്നു, തറയിലൊക്കെ ചവിട്ടുന്നത് നല്ല പൊള്ളുന്ന ചൂടുണ്ടായിരുന്നു. അങ്ങനെ ആ വഴിക്ക് ഞങ്ങൾ ദർശനം കിട്ടിയിട്ട് പുറത്തിറങ്ങി മുകളിൽ തന്നെ ഇരിക്കുകയാണ്. കയറി വരുന്ന വഴിക്കൊക്കെ പോയിന് ഉറക്കമായിരുന്നു. അപ്പോൾ മുകളിൽ എത്തിയ ഉടനെ ഉണർന്നു, ദർശനമൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് ആൾ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇവിടെയാണ് ഈ സ്വർണ്ണ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥലം. ആ നിങ്ങൾക്ക് പളനിയിലൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാമായിരിക്കുമല്ലോ, ആ ഗോൾഡൻ കളറിലെ ഗേറ്റ് കാണുന്നിടത്ത് ഒരു സ്വർണ്ണ തേരുണ്ട്. അപ്പോൾ അത് സന്ധ്യയാകുമ്പോൾ പുറത്തേക്ക് ഇറക്കും. അതിൽ തൊടുന്നത് വളരെയധികം പുണ്യമാണെന്നാണ് പറയാറ്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി തുടങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെറിയൊരു കഥ പറയാം. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുരുക ഭഗവാൻ എങ്ങനെയാണ് ഈ പളനിയിൽ വന്നതെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഒരിക്കൽ കൈലാസത്തിൽ ശിവഭഗവാനെയും പാർവതീദേവിയെയും കാണാനായിട്ട് നാരദൻ വന്നു. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പഴം ഉണ്ടായിരുന്നു. എല്ലാ അറിവിൻ്റെയും ഉറവിടമായ ജ്ഞാനപ്പഴമായിരുന്നു അത്. ഇങ്ങനെ തനിക്ക് കിട്ടിയ ജ്ഞാനപ്പഴം തൻ്റെ രണ്ട് മക്കൾക്കായിട്ട്, അതായത് ബാലഗണപതിക്കും ബാലമുരുകനും വേണ്ടിയിട്ട് വീതിച്ച് നൽകാമെന്ന് ശിവഭഗവാൻ മനസ്സിൽ വിചാരിച്ചു. ഇതറിഞ്ഞ നാരദൻ ഈ ജ്ഞാനപ്പഴത്തിന് പകുത്തെടുക്കുന്നതിനെ, അതായത് ഇത് കട്ട് ചെയ്ത് രണ്ടാക്കുന്നതിനെ അദ്ദേഹം തടുക്കുകയും അതോടെ ശിവഭഗവാൻ തൻ്റെ തീരുമാനം മാറ്റുകയും ചെയ്തു. അതിന് പകരം അദ്ദേഹം ചെറിയൊരു ചലഞ്ച് തങ്ങളുടെ മക്കളുടെ മുന്നിലായിട്ട് വെച്ചു. വേറെ ഒന്നുമല്ല, ആരാണോ ആദ്യം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് വരുന്നത് അവർക്കായിരിക്കും ഈ ജ്ഞാനപ്പഴം സമ്മാനമായി നൽകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ബാലമുരുകൻ അദ്ദേഹത്തിൻ്റെ വാഹനമായ മയിലിനെയും കൊണ്ട് ലോകം ചുറ്റാനായിട്ട് ഇറങ്ങി. ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബാലഗണപതി തൻ്റെ വാഹനമായ മൂഷികനെയും കൊണ്ട് ലോകം ചുറ്റി വരുന്നത് അസാധ്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഒരു നിമിഷം അവിടെ ചിന്തിച്ചു നിന്നു. അങ്ങനെ ചിന്തിച്ചു നിൽക്കവേ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ മുന്നിലുള്ള അച്ഛനും അമ്മയും, അതായത് ശിവനും ശക്തിയും തന്നെയാണ് തൻ്റെ ലോകം എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം അപ്പോൾ തന്നെ അവരുടെ രണ്ടുപേരുടെയും ചുറ്റും പ്രദക്ഷിണം വയ്ക്കാൻ തുടങ്ങി. അങ്ങനെ മാതാവും പിതാവുമാണ് ഒരു കുട്ടിയുടെ ലോകം എന്ന് തിരിച്ചറിഞ്ഞ ബാലഗണപതിക്ക് കൈലാസനാഥൻ ആ ജ്ഞാനപ്പഴം സമ്മാനമായി നൽകുകയും ഇത് കണ്ട് തിരിച്ചു വന്ന ബാലമുരുകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സങ്കടവും ദേഷ്യവും എല്ലാം ഉണ്ടാവുകയും കൈലാസം വിട്ടുപോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ശിവഭഗവാനും പാർവതീദേവിയും ഒരുപാട് ശ്രമിച്ചെങ്കിലും ബാലമുരുകനെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനായില്ല. എല്ലാ ജ്ഞാനത്തിൻ്റെയും ഉറവിടം നീയാണ്, ജ്ഞാനപ്പഴം തന്നെ നീയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വാക്കുകൾക്കൊന്നും ചെവിക്കൊള്ളാതെ കൈലാസം വിട്ടുപോവുകയായിരുന്നു നമ്മുടെ ബാലമുരുകൻ. ജ്ഞാനപ്പഴം നീയാണ്, പഴം നീയാണ് എന്നുള്ള ആ വാക്കുകളിൽ നിന്നാണ് പഴനി എന്നുള്ളത് രൂപാന്തരം പ്രാപിച്ചു വന്നത്. ഈ പറഞ്ഞ കഥ ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ച് പറഞ്ഞതാണ്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരണം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ദേ ഇവിടെ ചെറിയ രണ്ട് ടോയ്സ് വാങ്ങാമെന്ന് വിചാരിക്കുകയാണ്. നല്ല പ്ലാസ്റ്റിക് ഒന്നും അല്ല, എന്നാലും അത് വാങ്ങി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതൊരു അവർക്കൊരു വിഷമമായിട്ടിരിക്കും. മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ മോൻ ഉറങ്ങിയായിരുന്നു. പിന്നെ മുകളിൽ എത്തിയതിന് ശേഷമാണ് ഉണർന്നത്, അതായത് മുകളിൽ എത്തിയ ഉടനെ തന്നെ ഉണർന്നു. കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും മോൾക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ കുറച്ച് വിഷമം കാണിച്ചത് ചില സ്ഥലത്തൊക്കെ നല്ല ചുട്ടുപഴുത്ത തറയായിരുന്നു. ആ ഭാഗം വരുമ്പോൾ മാത്രമാണ് മോളും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിച്ചത്. അല്ലാതെ എല്ലാവരും നല്ല സന്തോഷമായിരുന്നു, നല്ല ഹരഹരവും എന്നൊക്കെ വിളിച്ചിട്ട് എല്ലാവരും കൂടി അങ്ങ് കയറി. വേറെന്താ, ഞങ്ങൾ കയറുന്നതിന് മുമ്പ് തലയിൽ ചന്ദനം തേച്ചായിരുന്നു, അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് കടയിൽ നിന്ന് നല്ല ചന്ദനം വാങ്ങി അവിടുന്ന് തന്നെ വെള്ളം വാങ്ങി കുഴിച്ചിട്ട് അത് തലയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു ആ ചന്ദനം, അതുകൊണ്ടാണെന്ന് തോന്നുന്നു മോൻ അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയി. തിരിച്ച് റൂമിലെത്തിയതിന് ശേഷമുള്ള വീഡിയോസാണിത്.
പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, സാധാരണ നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന വിഗ്രഹം ഇരിക്കുന്ന വിഗ്രഹമൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ പഴനിയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ, പഴനിമലയിൽ മുരുകൻ നിൽക്കുന്ന വിഗ്രഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കലിയുഗത്തിൽ മനുഷ്യർക്ക് ധാരാളം അസുഖങ്ങൾ വരുമെന്നും ഈ അസുഖങ്ങൾ മൂലം ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ മനസ്സിലാക്കിയ ഋഷിവര്യന്മാർ 9 തരത്തിലുള്ള പച്ചമരുന്നുകൾ അല്ലെങ്കിൽ ഹെർബ്സ്, അതിനെ പറയുന്നത് നവപാഷാണമെന്നാണ്, അങ്ങനെയുള്ള നവപാഷാണം കൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹമാണ് അവിടെ വെച്ചിട്ടുള്ളത്. ഈ വിഗ്രഹത്തിൽ പാലഭിഷേകവും പഞ്ചാമൃത അഭിഷേകവും നടത്തി അത് ഭക്തർക്ക് കഴിക്കാനായിട്ട് നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ, അതായത് ഈ നവപാഷാണത്തിലൂടെ ഒലിച്ചു വരുന്ന പാലും പഞ്ചാമൃതവും കഴിക്കുന്ന മനുഷ്യർക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങൾ കുറയുമെന്നാണ് പണ്ട് സിദ്ധന്മാർ പറഞ്ഞു വെച്ചത്. അങ്ങനെ അതാണ് പഴനിമലയുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഞാൻ അവിടുന്ന് തിരിച്ചിറങ്ങുന്ന വഴിക്ക് കുറച്ച് നല്ല പേരയ്ക്ക കണ്ടപ്പോൾ വാങ്ങിയിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്ന നമുക്ക് തിരിച്ചു പോകുന്ന വഴിക്കൊക്കെ കഴിക്കാമല്ലോ. അപ്പൊ ഞങ്ങള് പളനിയിൽ നിന്ന് പോകാനായിട്ട് തിരിച്ച് കാറിൽ കയറി ഇരിക്കുകയാണ്. നാളെ രാവിലെ പോകാന്ന വിചാരിച്ച്, പിന്നെ തിരക്ക് കുറവായിരിക്കും എന്ന് വിചാരിച്ച് നൈറ്റ് ഡ്രൈവ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ കേറുന്നതും ഇറങ്ങുന്നതൊന്നും ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും ഞാൻ ഒരുവിധമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. വോയിസ് ഓവർ ചെയ്യാന്ന് വിചാരിക്കുക. അത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.